നമസ്കാരം. രണ്ട് ബുള്ളറ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കവി അനിൽ പനച്ചൂരാന്റെ മരണം സംബന്ധിച്ച് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു. മരണത്തിന്റെ ചികിത്സാ പിഴവ് കൂടി കാരണമെന്ന് ബന്ധുക്കൾ. മൃതദേഹം രാത്രി തന്നെ സംസ്കരിക്കുമെന്നും ബന്ധുക്കൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ KPCC യോഗം തുടങ്ങി. NCPയുടെ UDF പ്രവേശനത്തിനുള്ള സാധ്യത പരിശോധിക്കും. NCPയുടെ UDF പ്രവേശനം സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു ചർച്ചയും തുടങ്ങിയിട്ടില്ല എന്ന് ചെന്നിത്തല. മതധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് CPM ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുസ്ലിം ലീഗിനെ ചെളിവാരി എറിയാനുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നു. MLA മണ്ഡലം മത്സരിക്കാൻ പാടില്ല എന്ന് KM മുരളീധരൻ റിപ്പോർട്ട്. അത് ഞങ്ങളാരും മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലല്ലോ. MPമാരാരും മത്സരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അത് ആരും മാറാൻ പാടില്ല. എല്ലാവരും സ്വന്തം സ്ഥലത്തിനെ മത്സരിക്കാം. UDFനെതിരെ സഭാ മുഖപത്രം സത്യദീപം. വെൽഫെയർ പാർട്ടിയുമായുള്ള ധാരണ ക്രിസ്ത്യൻ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയെന്ന് സത്യദീപം. കോൺഗ്രസിന്റെ മതനിരപേക്ഷ മുഖം നഷ്ടമായെന്ന് തോന്നൽ UDFന്റെ പരമ്പരാഗത വോട്ടുകൾ നഷ്ടമുണ്ടാക്കി. ജനങ്ങൾക്ക് ഒപ്പമുണ്ടെന്ന് പ്രതീതി ഉണ്ടാക്കാൻ LDFനായി. കരാർ കൃഷിയിലേക്കായി കോർപ്പറേറ്റ് കൃഷിക്കായി ഭൂമി വാങ്ങുകയോ ചെയ്യില്ലെന്ന് സമരം ചെയ്യുന്ന കർഷകർക്ക് റിലയൻസിന്റെ ഉറപ്പ്. താങ്ങുവില അനുസരിച്ച് മാത്രമേ കർഷകരിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങൂ. കേന്ദ്ര സർക്കാരുമായി കർഷക സംഘടനകളുടെ ചർച്ച ഇന്ന്. ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന പെലയുടെ റെക്കോർഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ മറികടന്നു. സ്കോർ ചെയ്ത ഗോളുകളുടെ കാര്യത്തിൽ റൊണാൾഡോ ഇപ്പോൾ ലോകത്തെ രണ്ടാം. വിശദമായ വാർത്തകളിലേക്ക്. കവി അനിൽ പനച്ചൂരാന്റെ മരണത്തിൽ കേസെടുത്ത് പോലീസ്. അസ്വാഭാവിക മരണത്തിനാണ് കായംകുളം പോലീസ് കേസെടുത്തത്. ഭാര്യ മായയുടെ മൊഴിയിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. അദ്ദേഹത്തെ ആദ്യം പ്രവേശിപ്പിച്ച ആശുപത്രിയുടെ അനാസ്ഥ മരണകാരണമായിട്ടുണ്ടോ എന്ന സംശയവും ബന്ധുക്കൾ ഉയർത്തുന്നുണ്ട്. അനിൽ പനച്ചൂരാന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഭാര്യയും ബന്ധുക്കളുമാണ് കായംകുളം പോലീസ് സ്റ്റേഷനിലെത്തിയത്. തുടർന്ന് ഭാര്യ മായയുടെ മൊഴിയിൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. അനിൽ പനച്ചൂരാനെതിരെ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അമ്മ നൽകിയ കേസ് കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഭാര്യ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടത്. അകത്ത് കയറി 6-10 ശേഷം അകത്ത് കയറി പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു സിവിയർ അറ്റാക്ക് ആണ് ഉണ്ടായത്. ഇന്റേണൽ ബ്ലീഡിംഗ് ആണ്. ഈ ഭാര്യ മായയ്ക്ക് മായയെ സംബന്ധിച്ചോളം ഒരു സംശയത്തിൻ്റെ ഇപ്പം ഈ മാധ്യമങ്ങളൊക്കെ നിറഞ്ഞു കാണുന്നത്. ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാകാൻ കാരണം അത് പാകപ്പിഴ അതിൻ്റെ ചികിത്സാ പിഴവാണ് എന്നുള്ളതാണ് സത്യം. കാരണം ഏത് ഹോസ്പിറ്റലിൽ? വലിയത്ത ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവാണ് അത് ശരിക്കും. ഇന്നലെ രാവിലെ 8 മണിയോടെ മാവേലിക്കര മറ്റ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് കുഴഞ്ഞുവീണ അനിൽ പനച്ചൂരാനെ മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. ഇവിടെ കോവിഡ് ടെസ്റ്റ് നടത്തുകയും കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നില വഷളായതിനെ തുടർന്നാണ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇവിടെ വെച്ചാണ് മരിച്ചത്. ഇന്റേണൽ ബ്ലീഡിംഗ് ആയിരുന്നു മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മറ്റസുഖങ്ങൾ ഇല്ലാതിരുന്ന അദ്ദേഹത്തിന് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായതിന്റെ കാരണമറിയാനായി ബന്ധുക്കൾ കായംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ ആലപ്പുഴ. അന്തരിച്ച കവി അനിൽ പനച്ചൂരാന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. ആശുപത്രി അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് പോസ്റ്റ്മോർട്ടം. നേരത്തെ ബന്ധുക്കളും ഇതേ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. അരുൺരാജന്റെ വിശദാംശങ്ങളും. അരുൺ, ഏത് സാഹചര്യത്തിലാണ് പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടിരിക്കുന്നത്? അരുൺ, ഞാൻ നേരത്തെ തന്നെ ഈ അനിൽ പനച്ചൂരാനെ പ്രവേശിപ്പിച്ച സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരാണ്, അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരാണ് ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുടെ മുമ്പിലേക്ക് വെച്ചത്. കാരണം ഇത് ബന്ധുക്കൾ പിന്നീട് സമ്മതിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോഴും ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ബന്ധുക്കൾ ഇത്തരത്തിൽ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നു. കാരണം പിന്നീട് ഇത്തരത്തിലുള്ള അസ്വാഭാവികത ഉണ്ടാകുന്നതിന്റെ ഭാഗമായാണ് നടപടികളിലേക്ക് കടക്കാൻ ബന്ധുക്കൾ തീരുമാനിച്ചത് എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കായംകുളം പോലീസ് എത്തിയാൽ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാര്യങ്ങൾ നീങ്ങും. എന്നാലും കോവിഡ് പോസിറ്റീവായി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ എന്ത് വേണം എന്ന കാര്യമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ചിന്തിക്കുകയും ചെയ്യുന്നത്. എന്നാലും അപ്പോ ഇപ്പോഴും മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറി തുടരുകയാണ്. രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന KPCC യോഗം തുടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയവും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവും യോഗത്തിൽ ചർച്ചയാകും. അതേസമയം NCPയുടെ മുന്നണി പ്രവേശനം UDF ചർച്ച ചെയ്യുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ പറഞ്ഞു. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റോഷിപാൽ ചേരുന്ന വിശദാംശങ്ങളും. റോഷിപാൽ, യോഗം എങ്ങനെ പുരോഗമിക്കുന്നു?
തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയവും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളാണ് കെ പി സി സി നേതൃതല യോഗത്തിൽ ചർച്ചയാകുന്നത്. ഇപ്പോഴും യോഗം ഇന്ദിരാഭവനിൽ തുടരുകയാണ്. എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഉച്ചതിരിഞ്ഞ് കെ പി സി സി സെക്രട്ടറിമാരുടെയും നിർവാഹക സമിതി അംഗങ്ങളുടെയും യോഗമാണ് നടക്കുക. ഇരു യോഗങ്ങളിലും പ്രധാന ചർച്ചകളിൽ ഒന്ന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയമാണ്, മറ്റൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ. ഒപ്പം മറ്റ് എൻ സി പി ഉൾപ്പെടെയുള്ള എൽ ഡി എഫിൽ നിന്നുള്ള ചില ഘടകകക്ഷികളെ യു ഡി എഫിൽ എത്തിക്കാനുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വം നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഒരുപക്ഷെ യോഗത്തിൽ ചർച്ചയാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉമ്മൻചാണ്ടിയെ സംസ്ഥാനതല നേതൃത്വത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഈ തീരുമാനം ഒരുപക്ഷെ ഹൈക്കമാൻഡ് പ്രതിനിധിയായ താരിഖ് അൻവർ യോഗത്തെ അറിയിച്ചേക്കാനുള്ള സാധ്യതയുമുണ്ട്. യു ഡി എഫിനെ ക്ഷീണിപ്പിച്ച് ബി ജെ പി വളർത്താൻ സി പി ഐയും ബോധപൂർവ്വം ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തിൽ അപകടകരമായ രാഷ്ട്രീയമാണ് സി പി ഐ കളിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. മതസ്പർദ്ധ വളർത്താനുള്ള നീക്കം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. ഇത് ദുരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ മുഖ്യമന്ത്രിയും സി പി എമ്മും ആഞ്ഞു പരിശ്രമിക്കുകയാണ്. അപകടകരമായ ഒരു രാഷ്ട്രീയം ഇവിടെ സി പി എമ്മും മുഖ്യമന്ത്രിയും കളിക്കുകയാണ്. മതേതരത്വത്തിന് പേര് കേട്ട കേരളം മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടി ബോധപൂർവമായ ആയുധങ്ങളാണ് സി പി എം ഇപ്പോൾ എഴുതുകൊണ്ടിരിക്കുന്നത്. അത് ആപൽക്കരമായ ഒരു പ്രവണതയായി വളർന്നു വരികയാണ്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരംഭിച്ച ആ വർഗീയ പദ്ധതി ഇപ്പോൾ സി പി എമ്മിന്റെ ആക്ടിംഗ് സെക്രട്ടറി കൂടി വിജയരാഘവൻ കൂടി ഏറ്റെടുത്തിരിക്കുന്നു. അത് വളരെ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നീക്കമാണ്. മതധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സി പി എം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുസ്ലിം ലീഗിനെ ചെളിവാരി എറിയാനുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നു. ആരെന്ത് പറഞ്ഞാലും കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിർത്തുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിന് ഒരു നല്ല പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മറന്നുകൊണ്ടാണ് വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിന് മുൻപ് തീരുമാനിക്കില്ല എന്ന് ചെന്നിത്തല വ്യക്തമാക്കി. ആര് നയിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. എന്ത് തീരുമാനിച്ചാലും അത് അനുസരിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യമൊക്കെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അത് അവരൊരു തീരുമാനം എടുക്കട്ടെ. എന്ത് തീരുമാനം വെച്ചാലും ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വീകാര്യമായി. ഉമ്മൻചാണ്ടി ഏത് പദവിയിൽ വന്നാലും സ്വാഗതം ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഒറ്റക്കെട്ടായി കോൺഗ്രസ് മുന്നോട്ട് പോകും. ഉമ്മൻചാണ്ടി ഏത് പൊസിഷനിൽ വന്നാലും നല്ലതാണ്. ഇപ്പൊ തന്നെ അദ്ദേഹം നമ്മുടെ യു ഡി എഫിന്റെ ഭാഗമാണല്ലോ. ഇപ്പൊ തന്നെ 4.5 വർഷക്കാലം ഞാൻ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ച ഘട്ടത്തിലെല്ലാം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. നേതൃനിരയിൽ തന്നെ അദ്ദേഹം ഇപ്പോഴും തന്നെ ഉണ്ട്, ഒരു സംശയവുമില്ല. ഏത് പദവിയിൽ അദ്ദേഹം വന്നാലും ഞങ്ങൾക്കൊക്കെ സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ ഒറ്റക്കെട്ടായി പോകും, കൂട്ടായി പോകും. നമ്മൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിൽക്കും എന്നുള്ളതാണ് എനിക്ക് പറയാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് തന്നെ മത്സരിക്കുമെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. ദിവസം ഓൺലൈനിൽ ഞാൻ അരുവിക്കരയാണ്, വട്ടിയൂർക്കാവിലാണ്, തിരുവനന്തപുരത്താണ്, ചങ്ങനാശ്ശേരിയിലാണ്, ഞാൻ ഇവിടെ തിരുവല്ലയിലാണ്. ഇങ്ങനെ ചുമ്മാ ഓരോ ദിവസവും എഴുതി ആളുകൾ, എൻ്റെ വോട്ടർമാർ, എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വലിയ കൺഫ്യൂഷൻ. അല്ല, ഞാൻ അങ്ങനെ യോഗ്യത, ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ഞാൻ 82 25-ാമത്തെ വയസ്സിൽ മത്സരിച്ച സ്ഥലമാണ്. ഞാൻ 4 തവണ ഇവിടെ മത്സരിച്ചു, 4 തവണയും എന്നെ അവർ ജയിപ്പിച്ചു. അവിടുത്തെ ഞാനതാ പറഞ്ഞു, എൻ്റെ അമ്മയെപ്പോലെ എനിക്ക് സ്നേഹമുള്ള, അമ്മയെ സ്നേഹിക്കുന്ന പോലെ ഞാൻ ഹരിപ്പാടിനെ സ്നേഹിക്കുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ്.
എനിക്ക് അവിടുത്തെ ജനങ്ങൾക്ക് ജനങ്ങളെയും ഇഷ്ടമാണ്. എൻ്റെ കഴിവുകൾക്കൊത്ത് ആ നിയോജക മണ്ഡലത്തിന് വേണ്ടി വികസനവും മറ്റു ക്ഷേമവും നടത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിയമസഭയിൽ മത്സരിക്കാൻ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. ഞാൻ മത്സരിക്കുമ്പോൾ എൻ്റെ ചോയ്സ് അരിപ്പാടാണ്, അരിപ്പാട് തന്നെ ഞാൻ മത്സരിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലൊരു പ്രചരണം അഴിച്ചു വിട്ട് എന്നെ ആക്ഷേപിക്കാനാണ് നിങ്ങൾ നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരല്ല, ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ചില ആളുകൾ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇന്നലെ അരിപ്പാട് വെച്ച് പത്രക്കാരെന്നെ കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്. അത്രമാത്രം ഹൃദയബന്ധം എനിക്ക് ആ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ടുണ്ട്. അവരെല്ലാ കാലഘട്ടത്തിലും എൻ്റെ ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ എന്നോടൊപ്പം നിന്ന ആളുകളാണ്. അതുകൊണ്ട് ഞാൻ അവരെ വിട്ടിട്ടുള്ള പ്രശ്നമില്ല. യു ഡി എഫ് പ്രവേശം സംബന്ധിച്ച് എൻ സി പിയുമായി ഔദ്യോഗികമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതുവരെ മാധ്യമങ്ങളിൽ കാണുന്നതല്ലാതെ ഔദ്യോഗികമായ ഒരു ചർച്ചയും നടന്നിട്ടില്ല. മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. യു ഡി എഫ് ചെയർമാൻ എന്നുള്ള നിലയിൽ എനിക്ക് ആധികാരികമായി പറയാനുള്ളത് എൻ സി പിയുമായി ഇതുവരെ ഒരു ചർച്ചയും ഔദ്യോഗികമായി നടത്തിയിട്ടില്ല, അനൌദ്യോഗികമായിട്ടും ഉണ്ടായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക ധാരണയ്ക്ക് പ്രസക്തിയില്ലെന്ന് കെ മുരളീധരൻ. ദേശീയ നിലപാടിന് വിധേയമായിട്ടാണ് സഖ്യവും ധാരണയും ഉണ്ടാക്കുക. എം പിമാർ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ലെന്നും എം എൽ എമാർ മണ്ഡലം മാറി മത്സരിക്കാൻ പാടില്ല എന്നും കെ മുരളീധരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നിയമസഭ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രാദേശിക ധാരണകൾക്ക് പ്രസക്തിയില്ല. അവിടെ യു ഡി എഫ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇലക്ഷൻ നിൽക്കുക. അതിലാരെയൊക്കെ സഹകരിപ്പിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ ദേശീയ ലൈനിന് വിധേയമായിട്ടാണ്. മാത്രമല്ല UDF കൂട്ടായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ പ്രാദേശികമാണ്, പ്രാദേശികമായിട്ടുള്ള നീക്കുപോക്കുകളാവും. പക്ഷേ അസംബ്ലി ഇലക്ഷൻ നീക്കുപോക്കില്ല. അവിടെ UDF ആയിട്ട് തന്നെ ഒരുമിച്ച് മത്സരിക്കും. ആരൊക്കെയായിട്ട് ധാരണയുണ്ടാക്കണം എന്നുള്ള കാര്യം ഇപ്പോൾ ഉള്ള മുന്നണിക്ക് പുറത്തുനിന്ന് ആളെടുക്കണമെങ്കിൽ അത് മുന്നണിക്കകത്ത് ചർച്ച ചെയ്യണം, ദേശീയ നേതൃത്വമായിട്ട് ചർച്ച ചെയ്യാം. ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ സ്റ്റേറ്റ് ഘടകത്തിന് തീരുമാനമെടുക്കാൻ കഴിയൂ. കോൺഗ്രസ് എസിലേക്ക് സ്വാഗതം ചെയ്തത് ശരിയാണോ എന്ന് കടന്നപ്പള്ളി ചിന്തിക്കേണ്ട കാര്യമാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സൗഹൃദത്തിന്റെ പേരിലാണ് കടന്നപ്പള്ളിക്കെതിരെ പരുഷമായ ഭാഷയിൽ പ്രതികരിക്കാത്തത്. എൻ സി പിയുടെ മുന്നണി മാറ്റവുമായി ഉയർന്നുവരുന്ന വാർത്തകൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ശശീന്ദ്രൻ കണ്ണൂരിൽ പറഞ്ഞു. അത് സ്വാഗതം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരാളുടെ സ്വാഗതത്തിന് ഞാൻ പരുഷമായ ഭാഷയിൽ മറുപടി പറയുന്നില്ല. കാരണം അദ്ദേഹത്തിന് എന്നെയും നന്നായിട്ട് അറിയാം, എനിക്ക് അദ്ദേഹത്തിനെയും നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടിനെ മറ്റൊരു ഭാഷയിൽ ഞാൻ പറയുന്നില്ല. അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ അത് ഭംഗിയായോ ഇല്ലയോ എന്ന്. നിങ്ങൾ പറഞ്ഞൊരു പ്രശ്നമുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കാനുള്ള എല്ലാ കഴിവും ബുദ്ധിയും അദ്ദേഹത്തിനുണ്ടല്ലോ, അത് അദ്ദേഹം ആലോചിച്ചോട്ടെ. അദ്ദേഹത്തിന് അറിയാത്ത ഒരാളല്ല ഞാൻ, എൻ്റെ നിലപാടുകളെ സംബന്ധിച്ച് അറിയാത്ത ഒരാളല്ല ഞാൻ അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലാ സീറ്റിൻ്റെ കാര്യത്തിൽ ചർച്ച തുടങ്ങിയിട്ടില്ലെന്ന് ജോസ് കെ മാണി. ഇക്കാര്യത്തിലുള്ള കേരള കോൺഗ്രസ് നിലപാട് മുന്നണിയെ അറിയിക്കും. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പ്രാപ്തിയുള്ള നേതൃത്വമാണ് LDF ഉള്ളതെന്നും UDF തിരിച്ചുപോക്ക് അടഞ്ഞ അധികമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആ ചർച്ചകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അത് നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ആ ചർച്ചകൾ വരട്ടെ എന്താണെന്നുള്ള നിലപാടുകൾ, എന്താണെന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് ചർച്ച ചെയ്യും. എന്തെങ്കിലും എനിക്ക് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് CPM നേതൃത്വം കൊടുക്കുന്ന ആ മുന്നണിക്ക് ഇങ്ങനെയൊക്കെ വിഷയങ്ങളുള്ളതൊക്കെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. ഇതിനകത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 4-5 മാസം കൂടെയുണ്ട്. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ഒരു ഘട്ടത്തിലും മുന്നണിയായിട്ട് നടത്തിയിട്ടില്ല. ഈ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുമല്ല. ഇത് മുന്നണിക്കകത്ത് ചർച്ച ചെയ്യും. മുന്നണിക്ക് ആ ചർച്ച വരട്ടെ, അന്നേരം മുന്നണി തീരുമാനങ്ങൾ എടുക്കട്ടെ. പാർട്ടിക്കകത്തോ പുറത്തോ അകത്തോ മുന്നണിയിലോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ UDFനെതിരെ കടുത്ത വിമർശനവുമായി സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതാ മുഖപത്രം രംഗത്ത്. കോൺഗ്രസ് ലീഗിന് കീഴടങ്ങിയെന്ന ചിന്തയും വെൽഫെയർ പാർട്ടി സഖ്യവുമാണ് ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റത്തെക്കാൾ UDFന്റെ തോൽവിക്ക് കാരണം. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് PK കുഞ്ഞാലിക്കുട്ടിക്ക് വീണ്ടും ചുവടുമാറുമ്പോൾ UDF രാഷ്ട്രീയത്തിലെ ലീഗ് ഗ്രഹണം പൂർണ്ണമാകുമെന്നും സത്യദീപം മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതാ പ്രസിദ്ധീകരണമായ സത്യദീപമാണ്
തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് തോൽവിയുടെ അടിസ്ഥാന കാരണം വെൽഫെയർ സഖ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയത്. ലവ് ജിഹാദ്, ന്യൂനപക്ഷ ക്ഷേമാവകാശ വിതരണത്തിലെ 80:20 എന്ന വിഭജനം, മുന്നോക്ക സംവരണം തുടങ്ങിയ വിഷയങ്ങളിൽ സഭാ നേതൃത്വം തന്നെ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വെൽഫെയർ പാർട്ടിയുമായി പരസ്യ സഖ്യത്തിൽ ഏർപ്പെട്ടത് കോൺഗ്രസിന്റെ മതേതര മുഖം നഷ്ടപ്പെടുത്തിയെന്ന് മുഖപ്രസംഗം വിമർശിക്കുന്നു. കോൺഗ്രസ് ലീഗിന് പൂർണ്ണമായും കീഴടങ്ങിയെന്ന ഇടതുമുന്നണിയുടെ പ്രചാരണവും ഇതുമൂലം ഫലം കണ്ടുവെന്നും സത്യദീപം പറയുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷണം സ്വപ്നയ്ക്കും ശിവശങ്കറിനുമിടയിൽ ചുറ്റിക്കടങ്ങിയതോടെ ഫെഡറലിസത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇത്തരം കേസുകളിലൂടെ സൃഷ്ടിക്കുന്നതെന്ന എൽ ഡി എഫ് ആരോപണം ജനം സ്വീകരിച്ചു. കോവിഡ് പ്രതിരോധ നടപടികളിലൂടെയും ഭക്ഷ്യക്കിറ്റ് ക്ഷേമ പെൻഷൻ വിതരണത്തിലൂടെയും തങ്ങൾക്കൊപ്പം സർക്കാരുണ്ടെന്ന ചിന്ത ജനങ്ങൾക്ക് പകരാൻ എൽ ഡി എഫിന് കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി തന്നെയാണ് ഈ പോരാട്ടത്തിലെ നായകനെന്നും മുഖപ്രസംഗം പറയുന്നു. യു ഡി എഫ് ആകട്ടെ ഗ്രൂപ്പ് യുദ്ധങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തോൽവി ഏറ്റുവാങ്ങിയെന്ന് മുഖപ്രസംഗം വിമർശിക്കുന്നു. ഒപ്പം കോൺഗ്രസ് ലീഗിന് കീഴടങ്ങിയെന്ന ആരോപണം ശക്തമായതോടെ ക്രൈസ്തവ വോട്ടുകൾ എൽ ഡി എഫിന് അനുകൂലമായി തിരിഞ്ഞുവെന്നും മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും എൽ ഡി എഫിന് വോട്ട് കൂടാൻ ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റത്തെക്കാൾ ഇടയാക്കിയത് ഇക്കാര്യങ്ങളാണെന്നും സത്യദീപം അവകാശപ്പെടുന്നു. ഒപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി വീണ്ടും ചുവടുമാറ്റുമ്പോൾ യു ഡി എഫ് രാഷ്ട്രീയത്തിലെ ലീഗ് ഗ്രഹണം പൂർണ്ണമാകുമെന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു. എറണാകുളം വഞ്ചി സ്ക്വയറിലെ കന്യാസ്ത്രീ സമരത്തിന് ശേഷം ഇതാദ്യമായാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഖപത്രം എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടങ്ങളെ പ്രകീർത്തിച്ച് രംഗത്തെത്തുന്നത്. റിപ്പോർട്ടർ കൊച്ചി. നയതന്ത്ര ചാനൽ വഴിയുള്ള കള്ളക്കടത്ത് കേസിൽ സ്വപ്നയുടെയും സരിത്തിന്റെയും രഹസ്യമൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ കസ്റ്റംസ് ആരംഭിച്ചു. യു എ കോൺസുലേറ്റിലെ ഡ്രൈവർമാരെയാണ് ചോദ്യം ചെയ്യുന്നത്. നയതന്ത്ര പരിരക്ഷയുള്ള വാഹനങ്ങൾ കള്ളക്കടത്തിനായി ഉപയോഗപ്പെടുത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. അനിൽ ജോർജ് ചേരുന്ന വിശദാംശങ്ങളും. അനിൽ, ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? അരുണ്യ, രാവിലെ 8 മണിയോടുകൂടി രണ്ട് ഡ്രൈവർമാരും കസ്റ്റംസ് ഓഫീസിൽ ഹാജരായി 9 മണിയോടുകൂടി ഉദ്യോഗസ്ഥരെത്തുകയും ചെയ്തു. 9:30 മുതലാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. പ്രധാനമായും നയതന്ത്ര പരിരക്ഷയുള്ള പ്രദേശങ്ങൾ, യു എ കോൺസുലേറ്റിലെ വാഹനങ്ങൾ എന്നിവ ഡോളർ കടത്തിനായി ഉപയോഗപ്പെടുത്തിയെന്ന സ്വപ്നയുടെയും സരിത്തിന്റെയും മൊഴികളുടെ അടിസ്ഥാനത്തിൽ, രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഈ സമയങ്ങളിൽ അറ്റാഷയും അതുപോലെ കോൺസുൽ ജനറലും വാഹനങ്ങളിൽ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും കസ്റ്റംസ് ഇവരിൽ നിന്നും ശേഖരിക്കുന്ന വിവരം. കാരണം ഇവർ കൂടി ഉൾപ്പെടെയുള്ള ഒരു കള്ളക്കടത്ത് ഇടപാടാണ് നടന്നതെന്ന നിലയിലാണ് സ്വപ്നയും സരിത്തും രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. ഇവർക്ക് നേരിട്ട് കള്ളക്കടത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ രഹസ്യമൊഴിയിട്ടുണ്ട്. ഇതിനെ കൃത്യമായി തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് കസ്റ്റംസിന്റെ മുമ്പിലുള്ള ഇന്നത്തെ പ്രധാന ദൗത്യം. ഇവർ ഈ കാറുകൾ ഡോളർ കടത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സമയം ഈ നയതന്ത്ര പരിരക്ഷയുള്ള ഉദ്യോഗസ്ഥർ വാഹനങ്ങളിൽ ഉണ്ടായിരുന്നോ എന്ന കാര്യമാണ് ഇന്ന് ചോദിച്ചറിയുകയും ചെയ്യുന്നത്. ഒപ്പം ഈ വാഹനങ്ങൾ പ്രോട്ടോകോൾ ലംഘിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്നോ, മുൻകൂട്ടി അല്ലാതെയുള്ള പരിപാടികൾക്ക് വേണ്ടി ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് ഏതെല്ലാം ദിവസത്തിൽ വാഹനം പോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഡ്രൈവർമാരിൽ നിന്നും ശേഖരിക്കുന്നത്. നാളെ അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസറെയാണ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ തലത്തിന്റെ സ്വപ്നയുടെ രഹസ്യമൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, നയതന്ത്ര ചാനൽ വഴിയുള്ള കള്ളക്കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. യു എ കോൺസുലേറ്റിലെ അറ്റാഷയുടെയും കോൺസുൽ ജനറലിന്റെയും ഡ്രൈവർമാരെയാണ് ഇന്ന് ചോദ്യം ചെയ്യുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനിൽ ജോർജ്. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം MLA മുസ്ലിം ലീഗ് നേതാവുമായ MC കമറുദ്ദീന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ആദ്യം രജിസ്റ്റർ ചെയ്ത 3 കേസുകളിലാണ് ജാമ്യം അനുവദിച്ചത്. എന്നാൽ മറ്റ് 81 കേസുകളിൽ കൂടി ജാമ്യം ലഭിച്ചാലേ കമറുദ്ദീനെ ജയിൽ മോചിതനാകാൻ കഴിയൂ. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കമറുദ്ദീൻ ഇത്തവണ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ കമറുദ്ദീനെതിരെ 84 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നും ഇതിനാൽ ജാമ്യം അനുവദിക്കരുതെന്നും സർക്കാരും വാദിച്ചു. കേസിൽ 1-ാം പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കമറുദ്ദീന് ജാമ്യം നൽകിയാൽ പുറത്തിറങ്ങിയ സാക്ഷികളെയും പരാതിക്കാരെയും സ്വാധീനിച്ച് കേസില്ലാതാക്കുമെന്നും സർക്കാർ പറഞ്ഞു. എന്നാൽ അറസ്റ്റിലായിട്ട് 86 ദിവസമായെന്നും കേസിൽ താൻ 3-ാം പ്രതിയാണെന്നും സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തി കഴിഞ്ഞെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. ആരോഗ്യപരമായ കാരണങ്ങളും ഹർജിക്കാരൻ ഉന്നയിച്ചു. ഇതോടെ കർശന ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 3 മാസത്തേക്ക് കയറരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, 1,00,000 രൂപയുടെ ബോണ്ട് നൽകണം തുടങ്ങിയവയാണ് ജാമ്യ വ്യവസ്ഥകൾ. രേഖകളെല്ലാം പിടിച്ചെടുത്തതുകൊണ്ടും ആരോഗ്യപരമായ കാരണങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം അനുവദിക്കുന്നതെന്ന് കോടതി പറഞ്ഞു. എന്നാൽ മറ്റ് 81 കേസുകൾ കൂടി പ്രതിയായതിനാൽ ഈ കേസിൽ കൂടി ജാമ്യം കിട്ടുന്നതുവരെ കമറുദ്ദീൻ ജയിലിൽ തുടരും. റിപ്പോർട്ടർ കൊച്ചി.
ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കോളേജുകൾ ഇന്ന് തുറന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് ക്ലാസുകൾ. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തന സമയം. 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ക്യാമ്പസുകൾ ഉണർന്നു. കൃത്യമായി പറഞ്ഞാൽ 294 ദിവസങ്ങൾക്ക് ശേഷമാണ് കോളേജുകളിൽ റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് ക്ലാസുകൾ. പുതിയൊരു ക്യാമ്പസ് അനുഭവത്തിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വാതിൽ തുറന്നത്. മാസ്കും സാമൂഹിക അകലവും കടന്നുകൂടിയ കലാലയ ജീവിതം. കോവിഡിന്റെ ആശങ്കകളുണ്ടെങ്കിലും ഏറെ നാളിന് ശേഷം കൂട്ടുകാരെ കാണാനാകുന്നതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. പഴയതുപോലെ ഒരുമിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല, ഒരുമിച്ച് നടക്കാനൊന്നും പറ്റുന്നില്ല. സന്തോഷമുണ്ട്, ഒരുപാട് നാൾക്കെല്ലാം ഫ്രണ്ട്സിനെ കാണാനൊക്കെ പറ്റുന്നുണ്ട്, സന്തോഷം. പ്രാക്ടിക്കൽ ക്ലാസുകൾ നടത്തി പരീക്ഷയ്ക്ക് മുൻപ് പാഠഭാഗങ്ങൾ പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകർ. ഇനി അങ്ങനെ ബ്രേക്ക് വരുന്നില്ലെങ്കിൽ ഈ പരീക്ഷയ്ക്കകത്തിന് നമുക്ക് കൃത്യമായിട്ട് തീർക്കാൻ പറ്റും. കാരണം അങ്ങനെയുള്ള രീതിയിലുള്ള പ്രാക്ടിക്കൽസാണ് കൂടുതൽ വരുന്നത്. തിയറി ഏതാണ്ട് കുറേയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ എടുത്ത് തീർക്കാൻ പറ്റും. പ്രാക്ടിക്കൽസാണ് നമുക്ക് പ്രോബ്ലം. സയൻസ് ബേസിന് പ്രാക്ടിക്കൽസ് ഒരു പ്രോബ്ലമാണ്. ഒരു സമയം പകുതി വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പ്രവേശനം. ഒരു വിദ്യാർത്ഥിക്ക് 5 മണിക്കൂർ അധ്യയനം ലഭിക്കുന്ന വിധമാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ബിരുദ കോഴ്സുകൾക്ക് അവസാന 2 സെമസ്റ്ററിലും മുഴുവൻ പി ജി കോഴ്സുകൾക്കുമാണ് ക്ലാസുകൾ ആരംഭിച്ചത്. ഓൺലൈൻ ക്ലാസുകൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത പ്രാക്ടിക്കൽ ക്ലാസുകൾക്കാണ് ഊന്നൽ നൽകുക. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെ ആയതിനാൽ പഴയ ക്യാമ്പസ് ആവേശമൊന്നും വിദ്യാർത്ഥികളിൽ പ്രകടമല്ല. എങ്കിലും ഓൺലൈനിൽ നിന്നും ക്ലാസ് മുറികളിലേക്ക് പഠനം മാറിയതിന്റെ സന്തോഷം വിദ്യാർത്ഥികളിൽ പ്രകടവുമാണ്. ക്യാമറാമാൻ റിജുവിനൊപ്പം മിഥുൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം. പാലക്കാട്, മണ്ണാർക്കാട്, പുതുവപ്പാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി കെണിയിൽ കുടുങ്ങി. വനവകുപ്പ് സ്ഥാപിച്ച കെണിയിലാണ് പുലി കുടുങ്ങിയത്. പുലിയെ പറമ്പിക്കുളം കടുവാ സങ്കേതത്തിലേക്ക് മാറ്റി. പ്രദേശത്ത് ഇനിയും പുലികളുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുലർച്ചെ 4:30 ടാപ്പിംഗ് തൊഴിലാളികളാണ് കെണിയിൽ കുടുങ്ങിയ പുലിയെ ആദ്യം കണ്ടത്. പുലി കുടുങ്ങിയതറിഞ്ഞ് നിരവധി പേരാണ് സ്ഥലത്ത് തടിച്ചുകൂടിയത്. പ്രദേശത്ത് വളർത്തുമൃഗങ്ങളെ പുലി കൊല്ലുന്നത് പതിവായിരുന്നു. അതേസമയം നേരത്തെ കണ്ട പുലിയല്ല കെണിയിൽ കുടുങ്ങിയതെന്നും പ്രദേശത്ത് മറ്റു പുലികൾ ഉള്ളതിനാൽ ഇനിയും കൂട് സ്ഥാപിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു. നമുക്ക് ഇത് ഇപ്പൊ ആൾക്കാർ കണ്ട പുലിയൊന്നും അല്ല, ഇത് ഇനി ഇവിടെ പുലികൾ ഉണ്ട്. അപ്പോൾ ഈ കൂട് വീണ്ടും ഇവിടെ സ്ഥാപിക്കാനുള്ള ഒരു നടപടി സർക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും അതിന് മുൻകൈ എടുക്കണം. ഞങ്ങളും അതിനൊപ്പം തന്നെ ഉണ്ടാവും, എല്ലാ പിന്തുണയും ഉണ്ടാവും. പശുക്കളെയും ആടുകളെയും നായ്ക്കളെയും എല്ലാം പുലി കൊല്ലുന്നത് പതിവായതോടെയാണ് പുലിയെ പിടിക്കാൻ വനവകുപ്പ് കൂട് സ്ഥാപിച്ചത്. പുലിക്കൊരുക്കിയ കെണിക്ക് സമീപത്തെ ചെറിയ കൂട്ടിൽ നായയെയും ഇട്ടിരുന്നു. നായയെ പിടിക്കാൻ കൂട്ടിൽ കയറിയതോടെ പുലി കൂട്ടിനകത്തായി. 4 വയസ്സുള്ള പെൺപുലിയാണ് കെണിയിൽ അകപ്പെട്ടത്. കഴിഞ്ഞ വർഷവും പ്രദേശത്തു നിന്നും പുലിയെ പിടികൂടിയിരുന്നു. പുലിയെ പറമ്പിക്കുളം കടുവ സങ്കേതത്തിലേക്ക് മാറ്റി. റിപ്പോർട്ടർ, പാലക്കാട്. ബഹിഷ്കരണാഹ്വാനവുമായി മുന്നോട്ട് പോകുന്നതിനിടെ സമരം ചെയ്യുന്ന കർഷകർക്ക് റിലയൻസിന്റെ ഉറപ്പ്. കരാർ കൃഷിയിലേക്കോ കോർപ്പറേറ്റ് കൃഷിയിലേക്കോ ഇല്ലെന്നാണ് റിലയൻസിന്റെ ഉറപ്പ്. റിലയൻസ് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ബഹിഷ്കരണ ആഹ്വാനത്തിന് പിന്നാലെയാണ് കർഷകർക്ക് ഉറപ്പുമായി റിലയൻസ് രംഗത്ത് വന്നത്. കരാർ കൃഷിയിലേക്കോ കോർപ്പറേറ്റ് കൃഷിയിലേക്കോ ഇല്ലെന്ന് റിലയൻസ് കർഷകർക്ക് ഉറപ്പു നൽകി. റിലയൻസ് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കർഷകരിൽ നിന്നും താങ്ങുവിലയിൽ കുറവ് വരുത്തി ഉൽപ്പന്നങ്ങൾ സംഭരിക്കില്ല, കരാർ കൃഷിക്കായി ഏതെങ്കിലും പ്രദേശത്ത് റിലയൻസ് ഭൂമി വാങ്ങില്ല തുടങ്ങിയ ഉറപ്പുകളാണ് കർഷകർക്ക് നൽകിയത്. രാജ്യത്തെ അന്നദാതാക്കളായ കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കി മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂവെന്നും റിലയൻസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. നേരത്തെ കർഷകർ റിലയൻസിനെതിരെ സമരം ശക്തമാക്കിയിരുന്നു. പഞ്ചാബിൽ മാത്രം 1450 ജിയോ ടവറുകളായിരുന്നു കർഷകർ തകർത്തത്. ടവറുകളിലേക്കുള്ള വൈദ്യുതിയും വിച്ഛേദിച്ചിരുന്നു. ടവറുകൾ നശിപ്പിക്കപ്പെടുന്നത് ചൂണ്ടിക്കാട്ടി ജിയോ അധികൃതർ ഡിജിപിക്ക് പരാതി നൽകിയെങ്കിലും കർഷകർ പിന്മാറാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇതിനു പിന്നാലെ ടെലികോം കമ്പനികൾക്കെതിരെയുള്ള പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് കർഷകരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കർഷകർ ഇക്കാര്യം പരിഗണിച്ചില്ല. ടവറുകൾ നശിപ്പിക്കുന്നതിന് പുറമെ ജിയോ സിം കാർഡുകൾ ഉപേക്ഷിക്കാനും വൻതോതിൽ പ്രചാരണം നടക്കുന്നുണ്ട്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നതുവരെ കോർപ്പറേറ്റുകൾക്കെതിരെയുള്ള പോരാട്ടം അവസാനിപ്പിക്കില്ല എന്ന തീരുമാനത്തിലാണ് രാജ്യത്തെ കർഷകർ. നാഷണൽ ഡെസ്ക്, റിപ്പോർട്ടർ. വ്യവസായ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പ്രകാശൻ മാസ്റ്ററെ മാറ്റിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ. കണ്ണൂരിൽ വെച്ചായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മന്ത്രി ഇ പി ജയരാജനുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് പ്രകാശൻ മാസ്റ്ററെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വാർത്തകൾ. കവി അനിൽ പനച്ചൂരാന്റെ മരണം സംബന്ധിച്ച സ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. മരണത്തിന് ചികിത്സാ പിഴവ് കൂടി കാരണമെന്ന് ബന്ധുക്കൾ. മൃതദേഹം രാത്രി തന്നെ സംസ്കരിക്കുമെന്നും ബന്ധുക്കൾ.
തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ കെ പി സി സി യോഗം തുടങ്ങി. എൻ സി പിയുടെ യു ഡി എഫ് പ്രവേശനത്തിനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് താരിഖ്. എൻ സി പിയുടെ യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് ചെന്നിത്തല. മതധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സി പി എം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുസ്ലിം ലീഗിനെ ചെളിവാരി എറിയാനുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നു. എം എൽ എമാർ മണ്ഡലമാരിൽ മത്സരിക്കാൻ പാടില്ല എന്ന് കെ മുരളീധരൻ റിപ്പോർട്ടർ. അത് ഞങ്ങളാരും മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലല്ലോ. എം പിമാരാരും മത്സരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അത് ആരും മാറാൻ പാടില്ല. എല്ലാവരും സ്വന്തം സ്ഥലത്തേനെ മത്സരിക്കണം. യു ഡി എഫിനെതിരെ സഭാമുഖപത്രം സത്യദീപം. വെൽഫെയർ പാർട്ടിയുമായുള്ള ധാരണ ക്രിസ്ത്യൻ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയെന്ന് സത്യദീപം. കോൺഗ്രസിനെ മതനിരപേക്ഷ മുഖം നഷ്ടമായത് തോന്നൽ യു ഡി എഫിന്റെ പരമ്പരാഗത വോട്ടുകൾ നഷ്ടമുണ്ടാക്കി. ജനങ്ങൾക്കൊപ്പമുണ്ടെന്ന് പ്രതീതിയുണ്ടാക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു. കരാർ കൃഷിയിലേക്കോ കോർപ്പറേറ്റ് കൃഷിക്കായി ഭൂമി വാങ്ങുകയോ ചെയ്യില്ല എന്ന് സമരം ചെയ്യുന്ന കർഷകർക്ക് റിലയൻസിന്റെ ഉറപ്പ്. താങ്ങുവില അനുസരിച്ച് മാത്രമേ കർഷകരിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങൂ. കേന്ദ്ര സർക്കാരുമായി കർഷക സംഘടനകളുടെ ചർച്ച. ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന പെലയുടെ റെക്കോർഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ മറികടന്നു. സ്കോർ ചെയ്ത ഗോളുകളുടെ കാറ്റിൽ റൊണാൾഡോ ഇപ്പോൾ ലോകത്ത് രണ്ടാമത്. റൗണ്ട് ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.